മനസ്സ് എന്ന മായിക പ്രപഞ്ചം, താരാപഥങ്ങൾ, ഗാലക്സികൾ, കണ്ണു ചിമ്മുന്ന നക്ഷത്രജാലങ്ങൾ, ദിശതെറ്റി എത്തുന്ന ധൂമകേതുക്കൾ, മനസ്സിന്റെ മണിച്ചെപ്പുകളിൽ ഒളിപ്പിച്ചു വെച്ച അനുഭവ സാക്ഷ്യങ്ങളുടെ രത്നശേഖരം പ്രേക്ഷകരുടെ മുമ്പിൽ അനാവൃതമാക്കുന്നു. ഗൾഫ് കൺട്രികളിലും മറ്റു വിദേശ രാജ്യങ്ങളിലും ജോലി ചെയ്യുന്ന അനേകരുണ്ട്. അവരിൽ മിക്കവരും കഠിനമായി അധ്വാനിക്കുന്നവരാണ്. അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് മുഴുവൻ വീട്ടിലേക്ക് അയച്ചു കൊടുക്കും. പിന്നെ നാട്ടിൽ തിരിച്ചെത്തുമ്പോഴോ പറിച്ചെടുത്തവർ കൈമലർത്തും. ചിലപ്പോൾ ഒരു നന്ദി വാക്ക് പോലും കാണിക്കില്ല. പെറ്റമ്മയും കൂടപ്പറപ്പുകളും എല്ലാം ചിലപ്പോൾ ശത്രുക്കളുമായി തീരും. ഇത്തരം കാര്യങ്ങൾ എല്ലാം ഈ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്ത പണം, അതിന് കണക്കുകളില്ലായിരുന്നു. അയാളുടെ കാശുകൊണ്ട് പണിത വീട് അനുജന് സ്വന്തം. ഭാര്യയും മക്കളും ശരിയല്ലെന്ന് പറഞ്ഞു പരത്തി. ആർക്കും വേണ്ടാത്ത ഒരു തുണ്ട് ഭൂമി ഒരു അവതാരി പോലെ ദാനമായി നൽകുവാൻ സമ്മതിച്ചു. അങ്ങനെ പ്രധാന വഴിക്ക് താഴെയായി കുത്തനെ കിടന്ന ഒരു തുണ്ട് ഭൂമി അയാൾക്ക് കിട്ടി. അവിടെ വീട് പണിയണമെങ്കിൽ ഒത്തിരി മണ്ണിടണം. അതിനാൽ വിൽക്കാൻ നോക്കി. ആർക്കും വേണ്ട. അവിടെ ഒരു വീട് പണിയണമോ? ഗൾഫിലെ ജോലി കൂടി ഈ അവസരത്തിൽ നഷ്ടപ്പെട്ടു. അയാൾ നാട്ടിലെത്തി. ദുരിതങ്ങളുടെ കയ്യത്തിൽ അകപ്പെട്ട ഒരു മനുഷ്യൻ. ശ്രദ്ധിക്കുക, ഇന്നത്തെ കേസ് ഷീറ്റിൽ വീട് വെക്കാൻ വഴിയറിയാതെ ഒരു ഗൾഫുകാരൻ. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുക എന്നത് കേരളീയരെ സംബന്ധിച്ചിടത്തോളം എന്നും അഭിമാനത്തിൻ്റെ കാര്യമാണ്. വിദേശ രാജ്യത്ത് ജോലി ചെയ്തിട്ട് നാട്ടിൽ തിരിച്ചു വരുന്നവരെ നമ്മൾ എന്നും ആരാധനയോട് കൂടിയാണ് കണ്ടിട്ടുള്ളത്. ഇത് കാര്യമായ മാറ്റം ഇന്നും വന്നിട്ടില്ല. വിദേശ രാജ്യത്ത് ജോലി ചെയ്ത സുധാകരൻ എന്നുള്ള ഒരു മനുഷ്യയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. സുധാകരന് ഗൾഫിലാണ് ജോലി ചെയ്തിരുന്നത്. അദ്ദേഹം വിവാഹിതനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ട് കുട്ടികളും നാട്ടിലുണ്ട്. അവർ തറവാട്ടിലാണ് താമസിക്കുന്നത്. സുധാകരൻ വിദേശ രാജ്യത്ത് ജോലി ചെയ്തതിന് ശേഷം കിട്ടിയ പണം മുഴുവൻ വീട്ടിലേക്ക് അയച്ചു കൊടുത്തു. കുറേ പണം ഭാര്യയുടെ പേരിലും ബാക്കി പണം മുഴുവൻ അമ്മയുടെ പേരിലുമാണ് അയച്ചു കൊടുത്തത്. വീട്ടിലെത്തിയ പണം മുഴുവൻ വീട്ടിലെ വീടിൻ്റെ പുനർനിർമ്മാണത്തിനും പരിഷ്കരണത്തിനുമായിട്ട് ഉപയോഗിച്ചു. അങ്ങനെ ഒരു വലിയ രണ്ടു നില വീട് ഭംഗിയായി പണിതുയർത്തി. ഇതുകൂടാതെ കിട്ടിയ പണം മറ്റു കാര്യങ്ങൾക്കായി വീട്ടിലെ ഉപകരണങ്ങൾ, ഫർണിച്ചറുകളും മറ്റെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു. അങ്ങനെ ടിവിയും ഫ്രിഡ്ജും മറ്റെല്ലാവിധ സംവിധാനങ്ങളുമുള്ള വളരെ സുന്ദരമായ ഒരു വീടിൻ്റെ ഉടമയായി മാറി സുധാകരൻ. ഉടമ എന്നുള്ള വാക്കാണ് ഇനി പ്രശ്നമായി വരുന്നത്. ഉടനെ സംഭവിച്ചത് വർഷങ്ങൾക്ക് ശേഷം, ഏതാണ്ട് ഒരു 10 വർഷത്തിലധികം സുധാകരൻ ഗൾഫ് രാജ്യത്ത് ജോലി ചെയ്തു. ആ നാളുകളിലെല്ലാം പണം നാട്ടിലേക്ക് അയച്ചു കൊടുത്തു. സ്വന്തം വീടാണല്ലോ, കാരണവന്മാരാണല്ലോ, ഭാര്യ മക്കളുമാണല്ലോ, ഈ വിചാരമെല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കവേ അദ്ദേഹം ജോലി നിർത്തുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. വീട്ടിൽ വന്ന് ഉള്ള സ്ഥലത്തിൻ്റെ ഒരു വീതം വാങ്ങിക്കുവാനായി അദ്ദേഹം വീട്ടിലെത്തി. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് അടുത്ത സംഭവഗതികളിൽ ഉണ്ടായി വരുന്നത്. അപ്പോൾ വീട്ടിലുള്ള അമ്മയും മറ്റുള്ളവരും സഹോദരങ്ങളും എല്ലാം സുധാകരനോട് പറഞ്ഞു, നീ ഇത്ര നാളും വിദേശ രാജ്യത്ത് ജോലി ചെയ്തതാണ്, ആവശ്യമായ കുറച്ച് പണം നീ അയച്ചു തന്നിട്ടുണ്ട്, അതുപയോഗിച്ചാണ് വീട് പണിതിട്ടുള്ളത്. പക്ഷേ അനുജന് മറ്റൊന്നുമില്ല, അനുജൻ വീട്ടിലാണ് നിൽക്കേണ്ടത്, അതുകൊണ്ട് അനുജൻ വീട്ടിൽ നിൽക്കട്ടെ എന്ന് അമ്മയും മറ്റുള്ളവരും പറഞ്ഞു. അനുജൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുവാനും തയ്യാറായില്ല. ആയതിനാൽ സുധാകരൻ്റെ പണം കൊണ്ടുണ്ടാക്കിയ വീടും മറ്റ് കാര്യം വീട്ടിലെ ഉപകരണങ്ങളും എല്ലാം അനുജൻ്റെ പേരിലേക്ക് മാറി. അനുജൻ സ്വന്തമാക്കിയെടുത്തു. സുധാകരൻ്റെ കാര്യമോ? സുധാകരന് ആയി തൊട്ടടുക്കൽ വഴിയുടെ കീഴേ പുറത്ത് താഴെ ഭാഗത്തുള്ള ഒരു വലിയ കുഴി പോലെ കിടക്കുന്ന കുറച്ച് ഭാഗം സ്ഥലം കൊടുത്തു. അവിടെ പോയി വേറെ സ്വന്തമായി വീട് പണിത് കൊള്ളുവാനായിട്ട് അവർ പറഞ്ഞു. എന്താണ് ചെയ്യുക? അങ്ങനെ വീട് പണിയുവാൻ പറ്റുമോ ആലോചിച്ചു. പക്ഷേ ഒത്തിരി മണ്ണടിക്കണം, അവിടെ വീട് പണിയുവാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല, ആകെ ബുദ്ധിമുട്ടുകളെ. ഏതായാലും വീതമായി കിട്ടിയ സ്ഥലം വിൽക്കുവാനായി സുധാകരൻ നിശ്ചയിച്ചു. അപ്പോൾ അടുത്ത പ്രശ്നം, അത് വിറ്റാൽ അടുത്ത സ്ഥലം എവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും? ഈ ഒരു പ്രശ്നമായി അടുത്തത്, വിദേശ രാജ്യത്ത് ജോലി ചെയ്തതിൻ്റെ ഒരു ക്രെഡിറ്റിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അഭിമാനത്തോടു കൂടി വേണം വീട് പണിയുവാനായിട്ട്. എന്താണ്, മറ്റൊരു മാർഗം കാണുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ സുധാകരൻ ഒരു വല്ലാത്ത വിഷമ സന്ധിയിലായി, ഒരു തീരുമാനത്തിലെത്തുവാൻ വിഷമിക്കുന്ന ഒരു സാഹചര്യമായി. അങ്ങനെ ഇരിക്കുകയാണ് സുധാകരനും ഭാര്യയും
മക്കൾ ഒരുമിച്ച് ഒരിക്കൽ എൻ്റെ അടുക്കൽ കൗൺസിലിങ്ങിനായി എത്തിച്ചേരുന്നത്. സുധാകരൻ തൻ്റെ പ്രശ്നം പറഞ്ഞു. തനിക്ക് വീട്ടിൽ നിന്ന് കിട്ടിയ വീട്ടിൽ നിന്ന് ലഭിച്ച ദുരനുഭവങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഭാര്യയും അതിനോടൊപ്പം ചേർന്നു. ഭാര്യയെക്കുറിച്ച് വളരെ മോശമായ കാര്യങ്ങളാണ് വീട്ടുകാർ പറഞ്ഞത് എന്നുള്ള കാര്യം സുധാകരനെ സംബന്ധിച്ച് വളരെയധികം വേദന ജനിപ്പിച്ചു. സ്ഥലമോ വീടോ ഒന്നും വേണ്ട. പക്ഷേ ഭാര്യയെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചും എല്ലാം മോശമായ അഭിപ്രായങ്ങൾ പറഞ്ഞു. അവർ ചീത്തയായ നടത്തമാണ് എന്ന് പറഞ്ഞത് വളരെയധികം ദുഃഖകരമായി അദ്ദേഹത്തിന് മാറി. അദ്ദേഹം നാട്ടിലില്ല എന്നുള്ള കാര്യം നമ്മളോട് ഓർമ്മിക്കുന്നു. അതിനുശേഷം ഇവിടെ അടുത്ത പ്രശ്നത്തിലേക്ക് വരാം. അതിനുശേഷം അദ്ദേഹം വീട് പണിയുന്നതിനെ കുറിച്ചാണ് ചിന്തിച്ചത്. എങ്ങനെയാണ് വീട് പണിയുക? ഈ സ്ഥലം വിൽക്കണമോ? അദ്ദേഹം മറ്റൊരു സ്ഥലം വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു. പക്ഷേ കയ്യിൽ പണമധികമില്ല. ഉള്ള സ്ഥലം വിൽക്കുവാൻ ശ്രമിച്ചപ്പോൾ ആരും വാങ്ങുവാനായിട്ട് തയ്യാറാകുന്നില്ല. ഏതാനും ആളുകൾ മുമ്പോട്ട് വന്നവർ വളരെയധികം വില കുറച്ചാണ് പറഞ്ഞത്. അപ്പോൾ അതൊരു വലിയ നഷ്ടത്തിലേക്ക് വന്നു. ആയതിനാൽ ഇങ്ങനെ വന്ന ഒരു സാഹചര്യത്തിൽ സുധാകരൻ തൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു. സുധാകരനുമായി ചർച്ചകൾ ചെയ്തു. അവസാനം ഈ ചർച്ചകളുടെ ഫലമായി സുധാകരൻ ഒരു ശക്തമായ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു. അതായത് തനിക്ക് വീട്ടിൽ നിന്ന് ലഭിച്ച തനിക്ക് തൻ്റെ കുടുംബത്തിൽ നിന്ന് ലഭിച്ച ഈ സ്ഥലം വിൽക്കണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ചു. മറിച്ച് അത് അതിൻ്റെ അടിഭാഗമായിട്ട് വീട് പണിയുമ്പോൾ അതിൻ്റെ അടിഭാഗത്ത് കുറച്ച് സ്ഥലം ഒരു മുറി ഏതാനും മുറികൾ പണിയുക, അത് സ്റ്റോറൂമായി ഉപയോഗിക്കുക, മുകൾ ഭാഗം താമസയോഗ്യമായ രീതിയിൽ നിർമ്മിക്കുക, ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തിലേക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഒരു തീരുമാനത്തെ അദ്ദേഹം ഉറച്ചു നിന്നു. അങ്ങനെ പുതിയ വീടിൻ്റെ പണി അദ്ദേഹം വളരെ പെട്ടെന്ന് നിർവഹിച്ചു. ജോലി നഷ്ടപ്പെട്ട രീതിയിലാണല്ലോ ജോലി അവസാനിപ്പിച്ചാണ് അദ്ദേഹം തിരിച്ചു വന്നത്. ഇതാ ഈ സമയത്ത് അദ്ദേഹത്തിന് പണത്തിൻ്റെ ഷോർട്ടേജ് ഉണ്ടായി. വീടിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പൈസയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ വലിയ ഭാഗ്യം പോലെ അദ്ദേഹത്തിനൊപ്പം വന്നുകൂടിയത് വീണ്ടും അദ്ദേഹത്തെ ഗൾഫിലേക്ക് തിരിച്ചു വിളിച്ചു. അദ്ദേഹം ജോലി ചെയ്ത കമ്പനി തന്നെ തിരിച്ചു വിളിച്ചു. കൂടുതൽ ശമ്പളത്തോടു കൂടി ജോലി നൽകാമെന്ന് തിരിച്ചു വിളിച്ചു എന്ന് പറഞ്ഞ് തിരിച്ചു വിളിച്ചു. ഏതായാലും സുധാകരൻ പെട്ടെന്ന് തന്നെ ആ ഒരു വിളി സ്വീകരിക്കുകയും പെട്ടെന്ന് തന്നെ വിദേശ രാജ്യത്തേക്ക് വീണ്ടും തിരിച്ചു പോവുകയും അദ്ദേഹം വീണ്ടും ജോലി പ്രവേശിക്കുകയും ചെയ്തു. അങ്ങനെ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വീടിൻ്റെ പണി വളരെ വേഗത്തിൽ മുമ്പോട്ട് നീങ്ങി. വളരെ ഐശ്വര്യത്തോടുകൂടി നല്ല സുന്ദരമായൊരു വീട് അദ്ദേഹം നിർമ്മിച്ചു. അദ്ദേഹം അവധിക്ക് വരുന്നതും കാത്ത് ഇപ്പോൾ വീടിൻ്റെ പണി കഴിഞ്ഞ ഭാര്യയും കുട്ടികളും കാത്തിരിക്കുകയാണ്. ഏത് സമയത്തും അദ്ദേഹം അവധിക്ക് എത്തിച്ചേരുന്നുവോ ആ സമയത്ത് വീടിൻ്റെ കയറിക്കുടൽ ചടങ്ങ് ഏറ്റവും സുന്ദരമായി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ സന്തോഷകരമായ ഒരു അവസരത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചുകൊണ്ട് പോകുവാനായിട്ട് കൗൺസിലിംഗ് പ്രയോജനകരമായി എന്നുള്ളത് വളരെയധികം ചരിതാർത്ഥജനകമാണ്. ഇത് ഇത്തരം അനുഭവങ്ങൾ എല്ലാ ആളുകളുടെയും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. പല തിക്താനുഭവങ്ങളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ചടകുടഞ്ഞ് ഉണർന്നെഴുന്നേറ്റ് വരുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഫിനിക്സ് പക്ഷിയെ പോലെ ഉണർന്നെഴുന്നേറ്റ് വരുവാൻ നമുക്ക് സാധിക്കണം. അതാണ് നമുക്ക് കൗൺസിലിംഗ് നൽകുന്ന ഏറ്റവും ഫലദായകമായ സന്ദേശം. ജീവിതത്തിൽ ഒരു പ്രശ്നമോ അല്ല ജീവിതം തന്നെ ഒരു പ്രശ്നമോ എല്ലാം ഒന്ന് പെയ്തൊഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ? അതെ, എല്ലാം പെയ്തൊഴിയുവാൻ മനസ്സ് തുറക്കും. നിങ്ങളുടെ സഹായത്തിന് ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് 9496 37 9230, 9847 30 4999, ഇമെയിൽ gkalapura@gmail.com counselorsforum@gmail.com. പ്രശ്നങ്ങൾ കത്ത് മുഖേനയും അറിയിക്കാം. പ്രശ്ന പരിഹാരം എന്ന മൈൻഡ് മാസ്റ്റർ പ്രോഗ്രാമിൽ ഉത്തരം പ്രതീക്ഷിക്കുക. അയക്കേണ്ട വിലാസം: മൈൻഡ് മാസ്റ്റർ സിറ്റി ചാനൽ, പഞ്ചായത്ത് ബിൽഡിംഗ്, കുറവിലങ്കട്, കോട്ടയം. ഒരു പ്രശ്നമോ അല്ല ജീവിതം തന്നെ ഒരു പ്രശ്നമോ എല്ലാം ഒന്ന് പെയ്തൊഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ? അതെ, എല്ലാം പെയ്തൊഴിയുവാൻ മനസ്സ് തുറക്കും. നിങ്ങളുടെ സഹായത്തിന് ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് 9496 37 9230, 9847 30 4999, ഇമെയിൽ gkalapura@gmail.com counselorsforum@gmail.com.